ഐ ഐ ടി മദ്രാസിലെ നാനോ ടെക്നോളജി ലാബുകളിലൊന്നിൻ്റെ വാതിലിൽ ഒരു ബുദ്ധ ശിരസ് കാണാം. അതിനപ്പുറത്തെ മുറിയിൽ ജ്ഞാനബുദ്ധനെ പോലെ ഒരു ശാസ്ത്രകാരനുണ്ട്, പത്മശ്രീ തളപ്പിൽ പ്രദീപ്. അക്കാദമിക ജീവിതം സാർത്ഥകമാകുന്നത് അതിൻ്റെ നേട്ടങ്ങൾ അടിസ്ഥാന മനുഷ്യരുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുമ്പോഴാണെന്ന് വിശ്വസിക്കുന്ന ശാസ്ത്രാധ്യാപകൻ. ആ ആത്മസമർപ്പണത്തിന് ഒരംഗീകാരം കൂടി. കുടിവെള്ളത്തിൽ നിന്ന് ആർസനിക് അടക്കമുള്ള വിഷപദാർത്ഥങ്ങൾ നീക്കം ചെയ്യാൻ ശേഷിയുള്ള നാനോ കണങ്ങൾ വികസിപ്പിച്ചതിനാണ് അന്താരാഷ്ട്ര ജല പുരസ്കാരം. 2 കോടി ഇന്ത്യൻ രൂപയാണ് സമ്മാനത്തുക. ജലശുദ്ധീകരണത്തിന് ഇന്ന് ലഭ്യമായ ഏറ്റവും ഫലപ്രദമായതും ഏറ്റവും ചെലവ് കുറഞ്ഞതും ഏറ്റവും പരിസ്ഥിതി സൗഹൃദവുമായ സാങ്കേതിക വിദ്യയാണിത്. ഇതിനകത്ത് കുറേ ചെറിയ ചെറിയ നാനോ കണങ്ങളുണ്ട്. ഈ നാനോ കണങ്ങളാണ് ആർസനിക് ആഗിരണം ചെയ്ത് അബ്സോർബ് ചെയ്തിട്ട് അത് വെള്ളത്തിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ കുറച്ച് വെള്ളം മലിനമായി. ഇതിലൂടെ വെള്ളം പാസ് ചെയ്യുമ്പോൾ ആ വെള്ളം ശുദ്ധമായി. അത് കുറേ കാലം പാസ് ചെയ്ത് കഴിയുമ്പോൾ ഈ പദാർത്ഥം മലിനമായി. ഈ എല്ലാ സൈക്കിളും കൂടി ചേരുമ്പോൾ നമ്മൾ എത്രമാത്രം വെള്ളം ഉണ്ടാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ വലുതാണ് ഈ മെറ്റീരിയലിനെ സംബന്ധിച്ചോളം. പക്ഷേ മറ്റു പല മെറ്റീരിയലിനെ സംബന്ധിച്ചോളം അത്ര വലുതല്ല. ഈ പറയുന്ന മെറ്റീരിയൽ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുമെങ്കിലും, ഇത് സാധാരണ ഉമിക്കരി പോലെ ഇരിക്കുമെങ്കിലും, അതിൻ്റെ ഉള്ളിലുള്ള പദാർത്ഥം നാനോ കണങ്ങളെ കൊണ്ടുണ്ടാക്കിയതാണ്. ഇത് അഫോർഡബിളാണ്. ഇത് ഉണ്ടാക്കാൻ എനർജിയുടെ ചിലവില്ല. ഇത് ഉണ്ടാക്കാൻ പ്രകൃതിയെ മലിനപ്പെടുത്തേണ്ടതില്ല. ഇതുണ്ടാക്കാൻ പെട്രോളിയത്തിൻ്റെ ആവശ്യമില്ല. ഇതുണ്ടാക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ CO2 ബഹിഷ്കരണം ഇല്ല. ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. ഇതെല്ലാം കൂടി ചേരുമ്പോൾ നമ്മളിതിനെ പറയുന്നു ഇതൊരു ഗ്രീൻ മെറ്റീരിയലാണ് എന്ന് പറയുന്നു. മദ്രാസ് ഐ ഐ ടിയിലെ അദ്ദേഹത്തിൻ്റെ ലാബിൽ വികസിപ്പിച്ച സാങ്കേതിക വിദ്യകൾ നിലവിൽ രാജ്യത്തെ 1.5 കോടിയിലേറെ പേർക്കാണ് ശുദ്ധജലം എത്തിക്കുന്നത്. ഇവയുടെ കൂടുതൽ വ്യാവസായിക നിർമ്മാണത്തിന് കരാറുകളായിട്ടുണ്ട്. ലാബിൽ ആദ്യം ഒരു PhD സ്റ്റുഡൻ്റ് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് മില്ലിഗ്രാം കണക്കിനാണ് ഇത് ഉണ്ടാകുന്നത്. പക്ഷെ അത് ഫീൽഡിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ടൺ കണക്കിന് ഉണ്ടാക്കണം. ഇത് ഹോം ഫിൽറ്ററായിട്ട് ഉപയോഗിക്കാം, ഇത് ഇൻഡസ്ട്രിയൽ ഫിൽറ്റേഴ്സായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആർസനിക് ടെക്നോളജി എന്ന് പറയുന്നത് ഒരു ഡൊമസ്റ്റിക് ഫിൽറ്ററായിട്ട് ഉപയോഗിക്കുകയും കമ്മ്യൂണിറ്റി ഫിൽറ്ററായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ 15 ലിറ്റർ വെള്ളം ഒരു ദിവസം ഉണ്ടാക്കുന്ന പ്ലാന്റുകളും ചെറിയ ഹോം ഫിൽറ്റേഴ്സും തൊട്ട് 1 മില്യൺ ലിറ്റേഴ്സ് ഉണ്ടാക്കുന്ന പ്ലാന്റുകളും നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. പരിസ്ഥിതി ദിനത്തിൽ മരം നട്ടു പിരിയുന്ന കാൽപ്പനിക പരിസ്ഥിതിവാദമല്ല, ശാസ്ത്രവും സാങ്കേതികവിദ്യയും ഉപയോഗപ്പെടുത്തി നമ്മുടെ ഭൂമിയെ കൂടുതൽ നല്ലതാക്കി തീർക്കുകയാണ് വേണ്ടതെന്ന് പ്രൊഫസർ പ്രദീപ്. പണ്ട് മാജിക്കൽ ആയിരുന്ന കാര്യങ്ങളൊക്കെയും ഇന്നത് റിയലാണ്. അപ്പോൾ ഈ മാജിക് എന്ന് പറഞ്ഞാൽ എന്താ? മാജിക് എന്ന് പറയുന്നത് ടെക്നോളജിയാണ് അല്ലേ? ടെക്നോളജിയാണ് മാജിക്കിനെ റിയാലിറ്റി ആക്കി മാറ്റിയത്. ഈ ടെക്നോളജിയിൽ നമ്മൾ കൂടുതൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. സിമൻ്റ് ഉണ്ടാക്കണമെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുണ്ടായാൽ ടെമ്പറേച്ചർ കൂടും. അതിന് ഒരു സ്തുലനത്തിനായിട്ട് മരങ്ങൾ നടണം, ശരി. പക്ഷേ ബെറ്റർ കോൺക്രീറ്റ് ഉണ്ടാക്കാം. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പെസ്റ്റിസൈഡ്സ് നമ്മുടെ വെള്ളത്തിൽ വന്നത്? അതിന് ബെറ്റർ പെസ്റ്റിസൈഡ്സ് കണ്ടെത്തിക്കൂടെ? അപ്പോൾ ഇതിന് എല്ലാ പരിസ്ഥിതി വാദത്തിനും വാദത്തിൻ്റെയും മറുപുറമായിട്ട് ഒരു ടെക്നോളജി കൂടി ഉണ്ട്. നമ്മൾ ഈ റൂമിലിരിക്കുന്നു. നമ്മൾ റൂമിലിരിക്കുന്നതിൻ്റെ കാര്യം എന്താണ്? ഇവിടെ ഈ എയർ കണ്ടീഷണർ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിലും റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ ഇത് വേണമെങ്കിൽ ഇലക്ട്രിസിറ്റി വേണം. ഇലക്ട്രിസിറ്റി വേണമെന്നുണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. ഇപ്പോഴത്തെ ടെക്നോളജി വെച്ചിട്ട് എന്താ അതിൻ്റെ സൊല്യൂഷൻ? ബെറ്റർ ടെക്നോളജി കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷെ ടെക്നോളജിയെ മറന്നുകൊണ്ട് ഈ കാൽപ്പനികമായ താല്പര്യങ്ങളോട് കൂടിയിട്ട് പ്രകൃതിയെ സമീപിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ ദുരന്തം എന്താണെന്ന് വെച്ചാൽ, ടെക്നോളജി കണ്ടുപിടിക്കുന്നത് മറ്റു പലരുമാണ്. അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പണവും അതിന് ഭാഗമായിട്ടുണ്ടാകുന്ന വികസനവും മറ്റു രാജ്യങ്ങളിലാണ്. നമ്മളതിൻ്റെ അഡോപ്ഷൻ മാത്രമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇങ്ങനൊരു വലിയ ഗ്യാപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പരിസ്ഥിതിയെ പറ്റി ഉള്ളൊരു കരുതൽ നമുക്ക് വേണം. പക്ഷേ ടെക്നോളജിയിലേക്കുള്ള വികാസം നമ്മുടെ രാജ്യത്ത് നടക്കുകയും വേണം. ഇത് രണ്ടും കൂടിയാണ് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാനീ ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസിൻ്റെ ഡെവലപ്മെൻറ്റിലും പരിസ്ഥിതി അന്തർലീനമായിട്ടിരിക്കുന്നുണ്ട്.
ശാസ്ത്രം സാമാന്യ മനുഷ്യരുടെ നിത്യപരിഗണനയും ചർച്ചാ വിഷയവുമാകണം. അതങ്ങനെയാകാൻ സർക്കാരുകളും സംവിധാനങ്ങളും മാധ്യമങ്ങളും കൂടുതൽ ശാസ്ത്രാഭിമുഖ്യമുള്ളതാകണം. കേരളത്തിലുള്ള വിദ്യാഭ്യാസവും കേരളത്തിലുള്ള റിസർച്ചും ശക്തിപ്പെടുത്തണം. എങ്കിൽ മാത്രമേ കേരളം മാറൂ. വെള്ളം ഒരു വഴിയാണ്, അതുപോലെ ഭക്ഷണം വേറൊരു വഴിയാണ്, വസ്ത്രം വേറൊരു വഴിയാണ്, ടെക്നോളജി എന്ന് പറയുന്ന നമ്മുടെ ഡാറ്റ എന്ന് പറയുന്നത് വേറൊരു വഴിയാണ്. ഇങ്ങനെയുള്ള എല്ലാ രംഗങ്ങളിലും കേരളീയർ വലിയ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് കേരളത്തിൽ സാധ്യമാണ്? നോക്കൂ, ഇന്ത്യയിൽ ഇന്ന് നടക്കുന്ന വലിയ കാര്യങ്ങൾ എന്താണ് എന്നതിന് അതിലേക്ക് കണ്ണ് തുറക്കുന്നില്ല നമ്മളൊന്നും. ചെറിയ കാര്യങ്ങളിൽ അഭിരമിക്കുകയും വലിയ കാര്യങ്ങളെ വിട്ടുപോവുകയും ചെയ്യുമ്പോൾ കേരളത്തിൽ വളരുന്ന ഒരു തലമുറ എന്തിലേക്കാണ് നോക്കേണ്ടത്? അവരുടെ പ്രതീക്ഷ എന്തിലേക്കാവണം? ഏഷ്യാനെറ്റ് ന്യൂസ്, ചെന്നൈ.